പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. യേശു ക്രിസ്തു നിങ്ങളുടെ അരികിലുണ്ട്, നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. യേശു എന്താണ് പറയുന്നതെന്നറിയാമോ? യിരെമ്യാവ് 1:8 നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ഏതൊരാളെ ഭയപ്പെടുന്നുണ്ടല്ലേ? അവര് കാരണം എനിക്കാപത്താണ്, അവര് കാരണം എന്റെ ജോലിക്കാപത്താണ്, അവര് കാരണം എന്റെ പ്രശ്നത്തിനാപത്താണ്, അവര് കാരണം എന്റെ കുടുംബത്തിനാപത്താണ്, അവര് കാരണം എന്റെ ശുശ്രൂഷയ്ക്കാപത്താണ്. ഏത് ഒരാളെ കൊണ്ട് എനിക്ക് ആപത്തുണ്ട് എന്ന് പറഞ്ഞ് അതോർത്ത് പരിഭ്രമിക്കുന്നുണ്ടല്ലേ? ദൈവം പറയുന്നു, നീ അവരെ ഭയപ്പെടരുത്, അവരെ കുറിച്ചോർത്ത് പരിഭ്രമിക്കേണ്ട, നിന്നെ കാക്കുവാനായി ഞാൻ കൂടെയിരിക്കുന്നു എന്ന് ദൈവം വാക്കു തരുന്നു. ദൈവം കൂടെയിരിക്കുമ്പോൾ ആർക്കാണ് നിങ്ങളെ തൊടാനാവുക? ഭയപ്പെടേണ്ട. ഒരു ശുശ്രൂഷകൻ സുവിശേഷം അറിയിച്ചത് കൊണ്ട് പൊതു സ്വത്ത് എന്ന ഒരു മനോഭാവം ആ കാലത്തെങ്ങും പരന്നുകൊണ്ടിരുന്ന കാലത്ത് അവിടുത്തെ സൈനികർ ക്രിസ്തീയ സുവിശേഷകരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ക്രിസ്ത്യാനികളെയെല്ലാം ജയിലിലടച്ചുകൊണ്ടിരുന്നു. യേശുവിനെ അറിയിച്ചതുകൊണ്ട് അവർ ആ ശുശ്രൂഷകനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അയാളൊരു കാട്ടിലൂടെ രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരുന്നപ്പോൾ, ദൈവമേ എന്നെ രക്ഷിക്കണമേ, ഈ ഭയങ്കരന്മാരായവരിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഓടിക്കൊണ്ടിരുന്നു. ഇനി ഓടാൻ ശക്തിയില്ല, ശരീരം തളർന്നിരിക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടത്? പുറകെ തുരത്തിക്കൊണ്ട് വരുന്നുണ്ട്, അടുത്തൊരു ഗുഹയുണ്ട്. അയാൾ പറഞ്ഞു, ആ ശുശ്രൂഷകൻ, ഇനി എനിക്ക് ഓടാനാകില്ല, ദൈവമേ ഞാൻ ഈ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കാം, അങ്ങനെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അകത്ത് പോയിരുന്നു. അവിടെ ഇരുന്ന ഉടനെ ദൈവം ഒരത്ഭുതം ചെയ്യുകയുണ്ടായി. ഒരു ചിലന്തിയോട് ആജ്ഞാപിച്ചു, പെട്ടെന്ന് അതിവേഗത്തിൽ ആ ചിലന്തി തന്മയത്വമായി ഗുഹാമുഖത്ത് ഒരു വല കെട്ടിവെക്കുകയുണ്ടായി. ആ ഭടന്മാർ സൈനികർ ശുശ്രൂഷകനെ തുരത്തിക്കൊണ്ട് അങ്ങോട്ട് വന്നു. ഇവിടേക്കല്ലേ അയാൾ വന്നതെന്ന് എല്ലാ ഇടവും അന്വേഷിച്ചു. അവരാ ഗുഹയ്ക്കകത്തേക്ക് കയറാനായി പോകുമ്പോൾ ഒരാളത് ശ്രദ്ധിച്ചു, ചിലന്തിവല നെയ്തു വെച്ചിരിക്കുന്നു, ഇതിനകത്തേക്ക് കയറുവാൻ യാതൊരുവിധ ചാൻസും തന്നെയില്ല. അയാൾ അകത്ത് കടന്നിട്ടുണ്ടെങ്കിൽ ഈ വലയിവിടെ ഉണ്ടാകില്ലല്ലോ, അതുകൊണ്ട് അയാൾ അകത്ത് കയറിയിട്ടില്ല എന്ന് പറഞ്ഞ് അവര് തിരിച്ചുപോയി. ഒരു ചിലന്തിയെക്കൊണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ ഒരു വലയുണ്ടാക്കി ദൈവം ആ ശുശ്രൂഷകനെ രക്ഷിച്ചു. നിങ്ങളെ രക്ഷിക്കാൻ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിനറിയാം, ആരെക്കൊണ്ട് സംരക്ഷിക്കണമെന്ന് ദൈവത്തിനറിയാം, എങ്ങനെ സംരക്ഷിക്കണമെന്നും ദൈവത്തിനറിയാം. അതുകൊണ്ട് ജോലിയിലും ബിസിനസ്സിലും നിങ്ങളുടെ ജീവിതത്തിലും വസിക്കുന്ന സ്ഥലത്തും ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്തും ഒരാപത്തിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, ദൈവം വാക്ക് തന്നിരിക്കുന്നു. അങ്ങനെ സംരക്ഷിക്കുന്ന ദൈവമാണ്, ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞു നോക്കൂ. വിശ്വാസത്തോടെ പറയൂ, ദൈവമേ ഞാൻ ഭയപ്പെടുകയില്ല, ഒരു മനുഷ്യനെയും ഭയപ്പെടുകയില്ല, എന്നെ സംരക്ഷിക്കാൻ അങ്ങന്റെ കൂടെയുണ്ട്, എല്ലാ പരിതസ്ഥിതികളെയും മാറ്റും. ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ.